വയനാട് ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായ ധനത്തിൻ്റെ വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് 50,000 രൂപ, 60% അംഗവൈകല്യം വന്നവർക്ക് 75,000 രൂപ, 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ എന്നിങ്ങനെയാണ് ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. എൻ്റെ കൂടെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷബ്സാദ് മരക്കാർ ഇപ്പോൾ ചേരുകയാണ്. ഈ കണക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് ഒരു ആദ്യ പ്രതികരണം? എന്താണ് ആദ്യത്തെ പ്രതികരണം? 6 ലക്ഷം രൂപയാണ് മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് ഇപ്പോൾ പറയുന്നത്. അത് ഒരു അപര്യാപ്തമായ തുകയാണ്. അതൊരു 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. പിന്നെ അത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഏത് ദുരന്തം കഴിയുമ്പോഴും ആ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബാക്കി ആശ്രിതർക്ക് വേണമെങ്കിൽ അതേ പ്രദേശത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ മുണ്ടക്കൈ ദുരന്തത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല. ഭൂമിയില്ല. അതായത് അവരുടെ ഇനി അവരുടെ ജീവൻ, ഒറ്റവരുടെ ജീവനും നഷ്ടപ്പെട്ടു, അവരുടെ ഭൂമിയും നഷ്ടപ്പെട്ടു, അവരുടെ സ്വത്വവും നഷ്ടപ്പെട്ടു. അവർക്കിനി പുതിയൊരിടത്തിലേക്കാണ് അവരുടെ മാറേണ്ടത്. അപ്പോൾ ഈ തുക അപര്യാപ്തമാണ്. അത് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത് എടുത്ത മാനദണ്ഡം ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം 60% വൈകല്യമുള്ള ആളുകൾ, കൈകളും കാലുകളും കണ്ണുകളും നഷ്ടപ്പെട്ടവരുൾപ്പെടെയുള്ളവർക്ക് 75,000 രൂപയാണ് പറയുന്നത്. 40 മുതൽ 60% വരെ വൈകല്യമുള്ളവർക്ക് 50,000 രൂപ. ഈ നമുക്ക് പരിക്ക് പറ്റി എല്ലാവർക്കും വൈകല്യം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഗുരുതരമായ പരിക്കുകളുമുണ്ട്. അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്കുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധനസഹായമായി 5 ലക്ഷം രൂപയും, പരിക്ക് ഗുരുതരമല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയും കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഈ പരിക്ക് പറ്റിയവർ ആശുപത്രി വാസം അവസാനിപ്പിച്ചതിന് ശേഷം അവരുടെ വൈകല്യമുണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടത്തേണ്ടത്. നമ്മളിപ്പം വൈകല്യത്തെയാണ് മാനദണ്ഡമാക്കുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരാളുണ്ട്. നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് ഈ പറയുന്ന ഒരു മാനദണ്ഡവുമില്ല. അതായത് കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, കണ്ണുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ 60% ഇതിൽ വരികയുമില്ല വൈകല്യം. അപ്പോൾ 40% മുതൽ വരുമെന്ന് ചോദിച്ചാൽ അതും ആണെങ്കിൽ അങ്ങനെ കൂട്ടാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. തുടയെല്ലും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഇതിൻ്റെ മാനദണ്ഡം. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം, പരിക്ക് ഗുരുതരമല്ലാത്തവർക്ക് 3 ലക്ഷം. അതിനുശേഷം ഈ ദുരിതവുമായി ബന്ധപ്പെട്ട് വൈകല്യമുണ്ടായ ആളുകൾ, അവർക്ക് ഇപ്പോൾ 60% ആരാ നിശ്ചയിക്കുന്നത്? ഈ ധനസഹായം നമ്മൾ കൊടുക്കുമ്പം 60% എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആരാ നിശ്ചയിക്കുക? അതിന് മെഡിക്കൽ ബോർഡ് വേണം. ആ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഇവർ ഹാജരാകണം. അതിനുള്ളൊരു മാനസികാവസ്ഥയിലാണോ ഇവർ? അല്ല. ഇത് നൽകിയതിന് ശേഷം ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ സ്പീഡായി അതേ ഒരു പ്രദേശത്തേക്ക് ചെന്ന് ഇതിൽ പരിക്ക് പറ്റിയ ആളുകളെ പരിശോധിച്ച് അതിലെ വൈകല്യം കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യത്വപരമായൊരു സമീപനം. ഈ ഒരു സമീപനം ശരിയല്ല. ഇപ്പോൾ സർക്കാർ വലിയ ക്രൗഡ് ഫണ്ടിങ്, പക്ഷേ ഈ കണക്കിൽ നമ്മൾ പറയുമ്പോൾ പോലും ഭൂമിയെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ പ്രതിപാദിച്ചിട്ടുള്ളത് പിന്നീട് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ മുൻകാലങ്ങളെ ഒരു കീഴ്വഴക്കങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ താങ്കൾക്ക് ഒഫീഷ്യലി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിൽ ഇതാണ് ഇതിന് മാനദണ്ഡമാക്കിയത് എന്ന് സംബന്ധിച്ച് നമ്മളൊരു SDRF നിന്നും കിട്ടുന്ന 4 ലക്ഷം രൂപയും CMDRF പണവും കൂടി ചേർത്തിട്ടാണ് ധനസഹായം സ്വാഭാവികമായി നൽകാറുള്ളത് എന്നുള്ളതാണ്. 6 ലക്ഷം രൂപയൊക്കെയാണ് പല ദുരന്തത്തിൽപ്പെട്ടവർക്കും നമ്മൾ നൽകി. പക്ഷെ നമ്മൾ 10 ലക്ഷം കൊടുത്ത ആളുകളുണ്ട്, നമ്മൾ 15 ലക്ഷം രൂപ കൊടുത്ത നഷ്ടപരിഹാരം കൊടുത്ത ആളുകളൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇവർക്ക് ഈ നഷ്ടപരിഹാരം 6 ലക്ഷമായി പരിമിതപ്പെടുത്തുമ്പോൾ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. മറ്റുള്ള പല ദുരന്തത്തിലും ഇരയാക്കപ്പെട്ടവർക്ക് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സ്പേസ് അവിടെ ഉണ്ട്. ഇവിടെ അതില്ല. അവർ പൂർണ്ണമായും ഒന്നുമില്ലാത്തവരായി മാറുന്നത് കൊണ്ടാണ് ഈ ദുരന്തത്തിനൊരു മാറ്റമുണ്ട് എന്ന് പറയുന്നത്. ഇനി അവിടെ സ്ഥലമുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധ്യതയുമില്ല. അപ്പോൾ അവരുടെ നഷ്ടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. കുടുംബത്തിലെ ജീവൻ പോയതും വീട് പോയതും അവരുടെ വരുമാനം പോയതും അവരുടെ ലാൻഡ്. അങ്ങനെ പറയുമ്പോൾ വയനാടായതുകൊണ്ട് കുറഞ്ഞു എന്ന അഭിപ്രായമാണോ? വയനാടായതുകൊണ്ട് കുറഞ്ഞു എന്ന അഭിപ്രായമല്ല, പക്ഷേ ഇത് കുറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അതായത് കുറയരുതായിരുന്നു. ഇതൊരു 10 ലക്ഷം രൂപയെങ്കിലും
ആശ്രിതർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ സഹായം വളരെ സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവരുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും മുഴുവൻ ജീവനും പോയൊരു സാഹചര്യമാണ്. അവിടെ നമ്മളൊരു ഒരു നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോർമലായി കാണുന്നൊരു ദുരന്തമായി ഇത് കാണരുത്. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായ ദുരന്തം ഉണ്ടാകുന്നത് 1924 മൂന്നാറിലുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും കാഷ്വാലിറ്റി ഉള്ള ഒരു ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വേദിയായ ഒരു ദുരന്തം എന്ന് അത്രയും വലിയ ദുരന്തമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതേ വ്യാപ്തിയോട് കൂടിയിട്ടാണ്. ഈ ഒരു നമ്മളിനി വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൂടുതൽ ഇടം പിടിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അർഹമായ പരിഗണന താങ്കൾ പറഞ്ഞ പോലെ 10-5 എന്ന മാനദണ്ഡത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനുള്ള മുറവിളി താങ്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വയനാട്ടിലെ പ്രതിപക്ഷം ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ചിന്തിക്കണം, പക്ഷേ എങ്കിൽ പോലും അവകാശം ആർക്കും ഉന്നയിക്കാം, ആ നിലക്ക് രാഷ്ട്രീയമായിട്ടും അത് ഉന്നയിക്കും. തീർച്ചയായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടക്കം മുതൽ പാക്കേജിന് നമ്മളൊരു പ്ലാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പല യോഗത്തിലും എം ബി രാജേഷ് പങ്കെടുത്ത മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റവന്യൂ മന്ത്രിയുടെ മീറ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ മീറ്റിങ്ങുകളും നമ്മളൊരു പാക്കേജ് അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളത് രണ്ടാം ഘട്ടമാണല്ലോ പുനരധിവാസം. ഈ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വൈകല്യം എങ്ങനെയാണ് ഇതിനകത്തൊരു മാനദണ്ഡം എന്നുള്ളതാണ്. ഇപ്പോൾ പരിക്കുകൾ സാധാരണ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, ഏതൊരു ദുരന്തം ഉണ്ടായാലും ഗുരുതരമായ പരിക്കേറ്റവർക്കാണ് നഷ്ടപരിഹാരം പറയുക, പിന്നെ പരിക്ക് നിസ്സാരമായ അല്ലെങ്കിൽ ഗുരുതരമല്ലാത്തവർക്ക് എന്നുള്ള രീതിയിലാണ് പറയുക. അല്ലാതെ 60% വൈകല്യം കൈകാലുകളോ കണ്ണുകളോ നഷ്ടപ്പെട്ട അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ശരിയായ മാനദണ്ഡമേ അല്ല. നമ്മൾ ഈ ചർച്ചയുടെ പുറത്ത് ഇനി പുനരധിവാസം എന്നൊരു വലിയ കടമ്പയുണ്ട്. താങ്കൾ മുന്നോട്ട് വെക്കുന്നൊരു നിർദ്ദേശം, ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ സർക്കാർ വന്നു, ഇപ്പം നമ്മൾ പുത്തുമല ദുരന്തം നമുക്ക് മുമ്പിൽ വലിയൊരു ഉദാഹരണമാണ്. പുത്തുമല ദുരന്തത്തിൽ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് അത് അട്ടർ ഫെയിലിയറാണ് എന്ന് അഭിപ്രായമുള്ള പല ആളുകളെയും എനിക്കറിയാം. എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് ഇവിടെ അവർക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് അറിവുണ്ടാകും. ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു ഘട്ടം വരെ 1000 പുറത്ത് വീടുകൾ ഓഫറുകൾ വന്നു കഴിഞ്ഞു. അവിടെ ഏകദേശം എത്ര നഷ്ട കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഒരു 500 പുറത്ത് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഈ സർക്കാർ ക്രൗഡ് ഫണ്ടിങ് ഒരു ഭാഗത്ത് നടത്തുന്നു, 100 കോടി അത് കവിയുന്നു. ഇനി ഇവർക്ക് പുത്തുമല പോലെ ഉള്ള ഒരു പുനരധിവാസം ടൗൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ പല തരത്തിലുള്ള സംസാരങ്ങളും പുത്തുമല മോഡൽ നടപ്പിലാക്കിയതിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇതെങ്ങനെയാവണം? പുത്തുമല പുനരധിവാസം എന്ന് പറയുന്ന ഒരു പരാജയപ്പെട്ട പുനരധിവാസമാണ്. അത് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മളുടെ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റൂലായിരുന്നു. കാരണം അവർക്ക് പറയാം അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയാം. ഇത് ഇവർ മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും ഡെയിലി കണ്ട ഒരു പുനരധിവാസമാണ് പുത്തുമല. അവരുടെ ഇടയിൽ നിന്നാണ് ആദ്യം ഈ ആവശ്യം ഉണ്ടായത്. പുത്തുമല പുനരധിവാസം പോലെ ആകരുത് മുണ്ടക്കൈയിലെ പുനരധിവാസം എന്ന് പറയാനുള്ള കാരണം, ഇപ്പോൾ താങ്കൾ ഉപയോഗിച്ച ടൗൺഷിപ്പ് അന്നത്തെ ടൗൺഷിപ്പാണ്. പുത്തുമല പുനരധിവാസത്തിൻ്റെയും പേര് അന്നും ഇതേ ടൗൺഷിപ്പാണ്. അന്നും ടൗൺഷിപ്പാണ്, അന്ന് വലിയ വാർത്തയായിരുന്നു ടൗൺഷിപ്പിൽ. അപ്പോൾ ആ ടൗൺഷിപ്പിൽ വീടുണ്ട്. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ എന്നാണ് ഒന്നുകിൽ നടപ്പിലാക്കിയ ആളുകൾ. അപ്പോൾ നമ്മളൊരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. ടൗൺഷിപ്പിൽ എൻ്റെ ഓർമ്മയിൽ അംഗൻവാടിയുണ്ട്, സാംസ്കാരിക നിലയമുണ്ട്, ഹെൽത്ത് സെൻ്റർ ഉണ്ട്, കളിക്കാനുള്ള സ്ഥലമുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, വീടുകളുണ്ട്, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്. ഇതൊക്കെ കൂടി ഇതായിരുന്നു പുത്തുമലയിലെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഖ്യാപനം വളരെ വലിയ രീതിയിൽ ഇവിടെ ഏറ്റെടുക്കപ്പെട്ട ഒരു പ്രഖ്യാപനം. 54 വീട്. പക്ഷേ ഇപ്പോൾ പുത്തുമലയിലുള്ള എന്താണ്, ഇതൊന്നും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റില്ല. അതായത് ഹെൽത്ത് സെൻറ്റർ ഇപ്പോൾ അവിടെ ഇല്ല, പൊതു കളിസ്ഥലം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ടൗൺഷിപ്പിൽ പ്രഖ്യാപിച്ചൊന്നും പുത്തുമലയിൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് പുത്തുമല പോലെ ആവരുത് പുനരധിവാസം എന്ന് പ്രഖ്യാപിക്കുകയും പോവുകയും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരിനുണ്ടാവണം. ഞങ്ങൾ വ്യക്തിപരമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചൊരാശയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആശയത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അതിലൊരു തർക്കത്തിനുമില്ല. പക്ഷേ 2 കണ്ടീഷൻ അതിനകത്തുണ്ട്. ഒന്ന്, പുത്തുമലയിൽ സംഭവിച്ചത് മുകളിൽ നിന്നും ഉള്ള ചർച്ചയിലാണ് ഇതിൻ്റെ ഡിസൈൻ രൂപപ്പെട്ടത്. അതിതിൽ വരരുത്. ഇതിൻ്റെ പ്രൈമറിയായി ഇതിൻ്റെ ഡിസ്കഷൻ നടക്കേണ്ടത് വിക്ടിംസിൻ്റെ അടുത്തു നിന്നാണ്. അതായത് ഈ വീട് കൊടുക്കേണ്ടവൻ്റെ അഭിപ്രായമാണ് ആദ്യം തേടേണ്ടത്. പക്ഷെ അങ്ങനെ അവരുടെ അഭിപ്രായം എടുക്കുമ്പോൾ അവരിൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? അതിന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും.
സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് 15 സെൻറ് സ്ഥലം മിനിമം. ഞാൻ പറയുന്നത് പാക്കേജിൻ്റെ ഭാഗം 15 സെൻറ് സ്ഥലമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, അതിൽ തർക്കമില്ലല്ലോ. ഇനി വരുന്നത് വീടാണ്. വീട് എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ കൊണ്ടുവരുന്നത്? നമ്മൾ തീരുമാനിക്കപ്പെടുന്ന വീട് സ്ക്വയർ ഫീറ്റാണ്. ഒരു 700 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 800 സ്ക്വയർ ഫീറ്റാണ് നമ്മളൊരു വീട് പറയുന്നത്. ആ വീട്ടിൽ എത്ര പേര് താമസിക്കുന്നു എന്നുള്ളതായിരിക്കണം മാനദണ്ഡം. സ്ക്വയർ ഫീറ്റ് അല്ല മാനദണ്ഡമാവേണ്ടത്. കാരണം രണ്ടംഗങ്ങളുള്ള ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു വീട് ചിലപ്പം രണ്ട് ഒരു ബെഡ്റൂമിൽ ഓക്കെയാണ്, നോർമൽ. അവർക്ക് 3 മക്കളുണ്ടെങ്കിലോ, ആ മക്കൾ വളരും, അവർക്ക് പ്രായപൂർത്തിയാവും, സ്വാഭാവികമല്ലേ. അപ്പം വലിയ ലക്ഷറി സ്റ്റൈല് വീട് എന്നല്ല പറയുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു 5-അംഗ കുടുംബം ഇന്ന് ജീവിക്കാൻ കേരളത്തിൽ ഓഫർ ചെയ്യപ്പെടുന്നൊരു വീടുണ്ട്. ആ ലിമിറ്റിലെങ്കിലും നമ്മൾ വീട് കൊടുക്കണ്ടേ? നമ്മളിതൊരു പാക്കേജിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിനുള്ള അർഹതയുള്ളൂ എന്ന് പറയാൻ പാടില്ലല്ലോ. അവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ. അപ്പോൾ വീടുകൾ കസ്റ്റമൈസ്ഡ് ആവും. അപ്പോൾ ഓരോ കുടുംബത്തിനും അനുസരിച്ച് അത് സർക്കാരിന് സത്യത്തിൽ അത് വലിയ ബാധ്യത ആവില്ല. കാരണം അംഗങ്ങൾ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ 700 സ്ക്വയർ ഫീറ്റ് മതിയാകും. ഇപ്പോൾ ലൈഫിൻ്റെ വീട് എന്ന് പറയുന്നത് നമ്മളൊരു 400-500 സ്ക്വയർ ഫീറ്റൊക്കെയുള്ള വീട് മതി. അപ്പോൾ അംഗങ്ങൾ കുറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ, കാരണം പുത്തുമലയിൽ 4 പേരുള്ള ആളുകൾക്ക് കൊടുത്ത വീട്ടിൽ 2 പേർക്കേ താമസിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ പുറത്ത് താമസിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും അവരുടെ ഇടയിൽ ഒരുമിച്ച് ചേരാൻ പറ്റില്ല. അത് നമ്മൾ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. 4 പേർക്ക് താമസിക്കേണ്ട വീട് 2 പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. വയനാട്ടുകാരല്ലാത്ത ആളുകൾ ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട്? അതൊരു അടച്ചാക്ഷേപമായിട്ട് അതെന്താണെന്ന് വിശദീകരിക്കും. അത് അന്ന് കോമൺ ഡിസൈനാണ് വീടിന്. പുത്തുമലയിൽ ഇതായിരുന്നില്ല മാനദണ്ഡം, സ്ക്വയർ ഫീറ്റായിരുന്നു മാനദണ്ഡം. അപ്പോൾ സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്തു? കൃത്യമായ ഒരു സ്ക്വയർ ഫീറ്റിലാണ് എല്ലാ വീടും ഒരുപോലെയാണ്. പക്ഷെ എല്ലാ വീട്ടിലെ അംഗങ്ങൾ എണ്ണം വ്യത്യസ്തമാണ്. അപ്പോൾ കുറച്ച് അംഗങ്ങളുള്ളവർ ഇതിൽ കംഫർട്ടായി. എല്ലാവർക്കും ഒരേ ഡിസൈനിലും ഒരേ ഡിസൈൻ വീടുകളാണ്, ഒരേ കളറ്, ഒരേ പാറ്റേൺ. പക്ഷെ അവിടെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചില്ല, ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളുടെ എണ്ണം ആരും എടുത്തില്ല. ആ അംഗങ്ങളുടെ എണ്ണം 4, 5 ഉള്ള ആളുകൾക്ക് 2 ബെഡ്റൂമുള്ള വീട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് കസ്റ്റമൈസ്ഡ് ആവുക വീടുകൾ. ഞാൻ നമ്മളുടെ വിക്ടിംസിൻ്റെ ആളുകളോട് അല്ലെങ്കിൽ ദുരിതബാധിതരോട് അഭിപ്രായം ചോദിക്കണം എന്ന അഭിപ്രായത്തേക്കുള്ള അവരുടെ എണ്ണം നമ്മളതിലുണ്ടല്ലോ. എത്ര ആളുകളാണ് അവർക്ക് ഇനി ആ വീട്ടിൽ താമസിക്കാനുള്ളത്, അതിനനുസരിച്ചുള്ളൊരു ഡിസൈൻ. അപ്പോൾ അതിൽ ചിലവർ പറയും 5 ആളുകളുണ്ട്, 5 ബെഡ്റൂം, അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ 5 പേര് ഉള്ള വീട്ടിൽ 5 ബെഡ്റൂം എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ഒരു നോർമൽ ആളുകൾക്ക് എങ്ങനെയാണോ അവിടെ താമസിക്കാൻ പറ്റുക, ആ രീതിയിൽ ഡിസൈൻ ചെയ്യുക. പിന്നെ പുത്തുമലയിൽ സംഭവിച്ചൊരു കാര്യം, രണ്ടാമത് ഒരാൾക്ക് ആ വീടിൻ്റെ മുകളിൽ ഒരു നില പണിയാൻ പറ്റില്ല. അത് ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും ഭയങ്കരമായ അവരെ അധ്വാനിച്ച് അതിൻ്റെ മുകളിലേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അത് ഡിസൈനിൻ്റെ ഭാഗം, ആ ഡിസൈൻ ചേഞ്ച് ചെയ്യണമെന്ന് ആരാവശ്യപ്പെട്ടു? പുത്തുമലയിലെ ദുരിതബാധിതർ ആവശ്യപ്പെട്ടു. ആ ഡിസൈൻ ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുരിതബാധിതരെയാണ് ആദ്യം കേൾക്കേണ്ടതെന്ന്. ഇപ്പം നമ്മളൊരു സോഷ്യൽ മെസ്സേജ് കൊടുത്തു, പുത്തുമലക്കാർ ഈ ഒറ്റ നില വീട്ടിൽ താമസിക്കാൻ മാത്രമുള്ള അർഹരാണ് എന്നാണ് പറയുന്നത്. അല്ല, അതാണല്ലോ സോഷ്യൽ മെസ്സേജ്. ഇപ്പം എൻ്റെ വീടിന് 2-ആം നിലയിലിപ്പോൾ എടുക്കാൻ പറ്റും, താങ്കളുടെ വീടിന് എടുക്കാൻ പറ്റും, പക്ഷെ ഇവർക്ക് എടുക്കാൻ പറ്റില്ല. അത് ഡിസൈൻ ആയിരുന്നില്ല നമ്മളുടെ കൺസിഡറേഷൻ വേണ്ടത്. നമ്മളുടെ വേണ്ട അവരുടെ ജീവിതമല്ലേ, അത് ആ കൺസിഡറേഷൻ അവരോട് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവരോട് കൺസിഡർ ചെയ്യണം, അവരോട് ഈ അഭിപ്രായം പറയണം, അവരെ വില്ലിങ് ആവുക എന്നുള്ളതാണ്. അതിൽ കസ്റ്റമൈസ്ഡ് വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 ടൗൺഷിപ്പും നമ്മൾ ഓക്കെയാണ്, പക്ഷേ അവിടെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇപ്പോൾ ഹെൽത്ത് സെൻറ്റർ നമ്മൾ കെട്ടുമെന്ന് പറഞ്ഞാൽ അത് കെട്ടണം, അത് അംഗൻവാടി കെട്ടുമെന്ന് പറഞ്ഞാൽ കെട്ടണം. പക്ഷേ ഇത് നമ്മൾ ഡിസൈനിൽ കാണിക്കുകയും പിന്നീട് കെട്ടാതാവുകയും ചെയ്തു. ഇപ്പോൾ 2019 നിന്ന് 2024 ഈ ദുരിതം വരുമ്പോൾ സർക്കാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാവുന്നത് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം എന്ത് പറഞ്ഞാലും മുണ്ടക്കൈക്കാരും ചുരുളുമലക്കാരും വിശ്വസിക്കാൻ പ്രയാസമായി. കാരണം പുത്തുമലയുടെ അനുഭവമുള്ള പുത്തുമല നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ആ പുനരധിവാസം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പറയായിരുന്നു, പുത്തുമല പോലെ നിങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. അതിപ്പോൾ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അത് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പൊതു ഇടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാനിനോടൊപ്പം തന്നെ അതിന് സമയമായിരിക്കണം, 1 വർഷം. 1 വർഷത്തിനകത്ത് ഇത് പൂർത്തിയാക്കണം. കാരണം ഇത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റും. കാരണം സ്പോൺസർഷിപ്പ് ഉണ്ട്, ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്, CMDRF ഉണ്ട്. ഈ ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 വർഷം കൊണ്ട് പൂർത്തി നല്ല പ്ലാൻ ഉണ്ടാവുകയാണ്. ഇതിനൊരു നോഡൽ ഓഫീസർ നിയമിക്കണം, റീഹാബിലിറ്റേഷന് വേണ്ടി മാത്രം. കാരണം ഇവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇത് ജില്ലാ കലക്ട്രേറ്റിലേക്കാണ് ഇതിൻ്റെ കേന്ദ്രീകരിക്കുക. ഈ പുനരധിവാസം ജില്ലാ കലക്ട്രേറ്റിൽ 100 കൂട്ടം തിരക്കുകൾ ഉണ്ടാവും. ഇത് അന്ന് നമുക്ക് 50-54 പേരെ കൺസിഡർ ചെയ്താൽ മതി, ഇന്ന് അത്രയല്ല. ഇന്ന് നമ്മൾ 300-400 ആളുകളെ ചർച്ച ചെയ്യപ്പെടണം. ഇവർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി
ഈ കളക്ടറേറ്റിൽ വരും. കളക്ടർ അടക്കമുള്ള ആളുകൾ അവരുടെ തെറ്റല്ല, അവർ പല തിരക്കിലായിരിക്കും, പല മീറ്റിങ്ങുകളിലായിരിക്കും, ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു സിംഗിൾ പോയിന്റിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം. ഒരു ഓഫീസ് ഉറങ്ങണം, ഒരു ഓഫീസ് ഇവിടെ ഇടണം, ഒരു വയനാടിനെ അറിയുന്ന ഒരു ഐ എ എസ്സുകാരനെ ഇതിൻ്റെ നോഡൽ ഓഫീസറായി ഡെപ്യൂട്ട് ചെയ്യണം, അവർക്കൊരു ഓഫീസ് സിസ്റ്റം ഇവിടെ ഉണ്ടാവണം, അവരുടെ കീഴിൽ ഈ വർക്കുകൾ ഏകോപിക്കപ്പെടണം. ഏത് സന്നദ്ധ സംഘടനകൾക്കും വീട് നിർമ്മിക്കാമല്ലോ. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ഓഫർ പുറത്ത് ആ ഓഫർ ചെയ്ത സന്നദ്ധ സംഘടനകളുടെ യോഗം വിളിക്കുന്നു, അവർക്ക് വീട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കണം. ആ ബെനിഫിഷ്യറിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം മാത്രം. അവിടെ ഒരു ഈ സന്നദ്ധ സംഘടനകളൊക്കെ സെപ്പറേറ്റ് വീട് നോക്കുക, അവിടെ ഒരു സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു സംഭവം, അതിന് നമ്മളെങ്ങനെ പരിഹാരം കാണും? കാരണം വ്യത്യസ്ത വീടുകൾ, കോൺസെപ്റ്റുകൾ, സ്റ്റൈലുകളൊക്കെ നിർമ്മാണത്തിലൊക്കെ വന്നേക്കും. വേണ്ട, അതിൽ നമുക്ക് ഡിസൈൻ ഒന്നാക്കണം. നമ്മളുടെ വീടിൻ്റെ ഡിസൈനും വീടിൻ്റെ കളർ പാറ്റേണും എല്ലാം സർക്കാരിന് തീരുമാനിക്കുക, അതിലൊന്നും തർക്കമേ ഇല്ല. നമ്മൾ അവിടെ ആകെ ആവശ്യപ്പെടുന്നൊരു കാര്യം, വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളായിരിക്കണം വീട്ടിൻ്റെ വലുപ്പത്തിൻ്റെ ബേസ്. അത് ഇപ്പോൾ 50 വീട് തരാം എന്ന് പറയുന്നൊരു സന്നദ്ധ സംഘടനയുണ്ട്. അവർക്കൊരു മിനിമം, അവർ ചിലപ്പോൾ 500 സ്ക്വയർ ഫീറ്റ് വീടായിരിക്കാം മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ബെനിഫിഷ്യറിയുടെ എണ്ണത്തിൽ ചിലപ്പോൾ 500 എന്നുള്ളത് 1000 അല്ലെങ്കിൽ 1100 സ്ക്വയർ ഫീറ്റ് വീട് വേണ്ടി വരും. അപ്പോൾ അവരുടെ വീടിൻ്റെ എണ്ണം കുറയുമെന്നേ ഉള്ളൂ. പക്ഷേ സ്വാഭാവികമായ വീടുകൾ മികച്ച വീടുകളായി മാറും. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ എന്ത് ചെയ്യണം? അവർ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഓരോ ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് 1, 800 സ്ക്വയർ ഫീറ്റിൻ്റെ 2, 700 സ്ക്വയർ ഫീറ്റിൻ്റെ 3, അതിൻ്റെ പാറ്റേൺ ഇതാണ് എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിക്കും. അവർക്ക് തർക്കമില്ല, അങ്ങനെ നിർമ്മിച്ചിട്ടുമുണ്ട്. ഈ പുത്തക്കൊല്ലിയിലെ പുനരധിവാസത്തിന് പുറത്തൊരു പുനരധിവാസ സന്നദ്ധ സംഘടനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം സ്പേസുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ട്, അപ്പോൾ അതിനൊരു കോർഡിനേഷൻ ഉണ്ടാവണം. അതിനിവിടെ ഒരു ഓഫീസ് ഉണ്ടാവണം, ഇതിനൊരു നോഡൽ ഓഫീസർ ഉണ്ടാവും. ഇത് എളുപ്പമായി കഴിയുക എന്നുള്ളത് ചർച്ചകൾക്ക് ശേഷമാണ്. പക്ഷേ ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അപകടത്തിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയെ അസസ് ചെയ്യണം. അവർക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് അവരുടെ വായ്പ എഴുതി തള്ളാൻ തീരുമാനിച്ചു, നല്ല കാര്യമാണ്. ഞാൻ ആ തീരുമാനത്തെ അഭിനന്ദിക്കുന്ന ഒരാളാണ്. അത് എത്ര ആളുകളുടെതാണ്, എത്ര തുകയാണ് കേരള ബാങ്ക് എഴുതി തള്ളുന്നത്? വ്യക്തമാക്കിയാൽ ആ ആളുകളുടെ കാര്യം മാറ്റിവെക്കാം. കേരള ബാങ്കിൽ അല്ലാതെ വായ്പ എടുത്ത ആളുകളുണ്ട്, മൊബൈൽ ഫോൺ വായ്പ എടുത്ത ആളുകളുണ്ട്, വീടിന് വായ്പ എടുത്ത ആളുകൾ, ചെറിയ തൊഴിൽ തുടങ്ങാൻ വേണ്ടി വായ്പ എടുത്ത ആളുകൾ, വിദ്യാഭ്യാസ വായ്പ എടുത്ത ആളുകളുണ്ട്. ഈ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കണം. ഇത് പാക്കേജ് ആവണം. ഈ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുത്ത് ഇവരുടെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുക്കുന്നതോടുകൂടി ഇവരിപ്പോൾ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ ആരും സന്തുഷ്ടരാവാത്തതിൻ്റെ കാരണം ക്യാമ്പിൻ്റെ പ്രശ്നമല്ല, മാനസികമായി ഇവരുടെ ഈ ബാധ്യതകൾ ഇവർ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ 2 മാസം മുമ്പ് വീട്ടുകൂടൽ നടന്ന് വീട് പൂർണ്ണമായി ഒലിച്ചു പോയ ഒരാൾ എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്. വീട് പൂർണ്ണമായി വലിയ ബാധ്യതയാണ്. 20 ലക്ഷത്തോളം രൂപ വാടക ലോണെടുത്ത് വീട് കിട്ടിയ ഒരാൾ എനിക്കറിയാം. മകളെ വിദേശത്ത് പഠിപ്പിച്ച് എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് മുൻപ് മകൾ നഷ്ടപ്പെട്ട പിതാവുണ്ട് അവിടെ. അവിടെ പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമ്മൾ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ചെറിയ ഷോപ്പ് തുടങ്ങി, 4 ദിവസം മുമ്പ് തുടങ്ങിയ ബേക്കറി തകർന്നു പോയൊരു ആളവിടെയുണ്ട്. ബാർബർ ഷോപ്പ് തകർന്നു പോയി. ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു വായ്പകൾ പല സ്ഥലത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം ഈ ബാധ്യതയെക്കുറിച്ചിട്ടാണ്. ഈ ബാധ്യതയെ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ 1-2 ആളുകൾ നഷ്ടപ്പെട്ട അവശേഷിക്കുന്ന ആളുകളുടെ പ്രയാസമാണ് ഈ ബാധ്യത. കാരണം ഇനി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ ഇവരാണിതിൻ്റെ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയില്ല ഈ വായ്പ അടയ്ക്കാൻ. അത് സർക്കാർ അടിയന്തരമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനും സർക്കാരിന് ഈ CMDRF ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാം, സന്നദ്ധ സംഘടനകളെ ഉപയോഗിക്കാലും. അങ്ങനെ ആരെ ഉപയോഗിച്ചാണെങ്കിലും ഈ ആളുകളുടെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കും. എന്നാലും ഇവർക്ക് ഫ്രീ ആവാൻ കഴിയും. രണ്ടാമത്, അതിനുശേഷം ഇവരുടെ വീടും സ്ഥലവും നൽകിയതിനു ശേഷം ഇവരുടെ തൊഴിലുണ്ട് അവർക്ക്. ആ തൊഴിൽ ഇവരെന്താണ് ചെയ്തിരുന്നതെന്നുള്ളത് നമുക്ക് ഡാറ്റയുണ്ട്. ആ തൊഴിൽ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. ആ റീസ്റ്റാർട്ട് ചെയ്യാൻ പലിശരഹിത വായ്പ അനുവദിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൈക്രോ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത്. ഒരു കുടുംബത്തിനൊരു പ്ലാൻ, ആ കുടുംബത്തിന് വീട് വേണം, സ്ഥലം വേണം, അവരുടെ ബാധ്യതകളെക്കുറിച്ച് നമ്മൾ അറിയണം, ആ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം, അതിനപ്പുറം അവരുടെ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തൊഴിലിനുള്ള പലിശരഹിത വായ്പ സർക്കാർ കൊടുക്കണം. ആ നഷ്ടം കണക്കാക്കുന്ന സമയത്ത് പല രീതിയിൽ നഷ്ടമുണ്ട്. അതായത് വീട് പോയ നഷ്ടമാണ്, സ്ഥലം പോയ നഷ്ടമുണ്ട്, വാഹനങ്ങൾ നഷ്ടപ്പെട്ട നഷ്ടമുണ്ട്. ഇതിനെല്ലാം നമ്മൾ കണക്കാക്കണം. ഇതിനെല്ലാം കണക്കാക്കിയിട്ട് വേണം ഇവരെ പുനരധിവസിക്കാൻ. കേവലം 15 സെൻറ്റ് സ്ഥലവും ഒരു 2 മുറി വീടും നിർമ്മിച്ചു കൊടുത്ത് പുനരധിവാസം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുടുംബശ്രീ എന്ന് പറയുന്ന സിസ്റ്റം സർക്കാരിൻ്റെ കയ്യിലുണ്ട്.
അതിനകത്ത് മൈക്രോ പ്ലാൻ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളുണ്ട്. അവർക്ക് ഓരോ കുടുംബത്തിൻ്റെ ഡാറ്റയും കൊടുത്താൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ മൈക്രോ പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് അത്ര പരിചയ ബന്ധമുള്ള ആളുകളുടെ മൈക്രോ പ്ലാൻ നമുക്ക് തന്നെ മനസ്സിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉബൈദ് എന്ന് പറയുന്ന ആളുടെ കുടുംബം, അദ്ദേഹത്തിന് വീട്, ഉദാഹരണം പറയാം, അദ്ദേഹത്തിന് വീട് വേണം, അദ്ദേഹത്തിന് മക്കളെ വിദ്യാഭ്യാസം, സ്വാഭാവികമായിട്ട് അത് നടക്കും. അദ്ദേഹത്തിൻ്റെ വരുമാനം ബേക്കറിയാണ്, ബേക്കറി തകർന്നുപോയി, ആ ബേക്കറി റീസ്റ്റാർട്ട് ചെയ്യാൻ പലിശ രഹിത വായ്പ കൊടുക്കണം, അദ്ദേഹത്തിന് എന്താണോ ബാധ്യതകൾ ആ സർക്കാർ ഏറ്റെടുക്കണം, ആ കുടുംബം സേഫായി. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് കൊണ്ടുവരും. അത് നടക്കുമെന്ന് പറയാൻ കാരണം, ഈ നിർമ്മിക്കുന്ന ഒരു വീടിനും സർക്കാർ പണം ചെലവാക്കേണ്ടി വരില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 1000 വീടുകളായി, വീടിന് സർക്കാർ പണം ചെലവഴിക്കേണ്ടി വരില്ല. സർക്കാരിൻ്റെ കയ്യിലുള്ള ലാൻഡുകൾ അവൈലബിലിറ്റി നമുക്ക് നോക്കാം, ഈ സ്പോൺസർഷിപ്പിൽ ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ മാത്രം പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള സാധ്യത. അപ്പോൾ അവിടെയും സർക്കാരിന് ലാൻഡും വീടും സർക്കാർ പണമില്ലാതെ തന്നെ ഒരു 50 വീട് പൂർണ്ണമായും സർക്കാർ പണമില്ലാതെ പൂർത്തിയാക്കുക. ലാൻഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയ സംശയം. പൊതു ഇടങ്ങളാണ്, അത് സർക്കാരിൻ്റെ, അതിലും സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ മുണ്ടക്ക എൽ പി സ്കൂൾ പുനർനിർമ്മിക്കാൻ അതിന് സ്പോൺസറുണ്ട്, അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 3 കോടി രൂപ കൊടുക്കുക. അങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് ഉള്ള ആളുകൾക്കുണ്ട്, പൊതു ഇടത്തിൻ്റെ സ്പോൺസർഷിപ്പ് പോകും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഇല്ലാതെ ഈ പാക്കേജിൽ വലിയ നല്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഈ CMDRFലെ പണം ഇവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാം. ഇപ്പോൾ പലിശ എഴുതിത്തള്ളൽ നമുക്ക് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാം, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുന്ന എത്രയോ ധനികരുടെ കട എഴുതിത്തള്ളുന്നുണ്ടല്ലോ, ആ പരിഗണനയെങ്കിലും ഇവർക്ക് കൊടുത്താൽ മതി. ഇവരുടെ കടം എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, ഇവരുടെ വ്യക്തിഗത വായ്പകളെക്കുറിച്ച് നമ്മൾ എടുക്കണം, അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ നമ്മൾ കൊണ്ടുവരണം. കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മൾ ആവശ്യപ്പെടുന്ന പാക്കേജിൽ ഇത് ഉൾപ്പെടുത്തണം. കേന്ദ്ര സർക്കാരിനോട് നമ്മളൊരു പാക്കേജ് ആവശ്യപ്പെടാൻ അത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം. നമ്മൾ കേവലം വീട് സ്ഥലം എന്നല്ല, ടോട്ടൽ പാക്കേജായി ഇതിന് മൈക്രോ പ്ലാൻ ലെവലിൽ ഇതിനെ കൊണ്ടുവരും. ഇത് പുത്തുമലയുടെ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾ തന്നെ പറഞ്ഞു, ചില ആളുകൾ ഇവരോട് നമുക്ക് നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള ടൗൺഷിപ്പ് അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് മാറാമെന്ന്, ഈ പദ്ധതികളൊക്കെ താങ്കൾ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാകും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധി ഉണ്ടോ? ഇത്തരത്തിലുള്ള പാക്കേജുകൾ നടപ്പിലാക്കും, ഇതിനൊരു വില്ല് പവർ ഉണ്ടെങ്കിൽ നടപ്പിലാകും. കാരണം ഇതിന് വിൽ പവർ വേണം, ഒരു കോർഡിനേഷൻ വേണം, ഇത് രണ്ടുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം. പുത്തുമലയിൽ നമുക്കുണ്ടാവാതെ പോയത് കോർഡിനേഷൻ. പിന്നീട് നമ്മളുടെ ഒരു പ്രയാസം, ഒരു ദുരന്തമോ ഒരു പ്രയാസമോ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും, അടുത്ത വിഷയത്തിനോടൊപ്പം എല്ലാവരും സഞ്ചരിക്കും, അപ്പോൾ ഈ വിഷയം മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, തുടക്കം മുതൽ നമുക്കിവിടെ ഒരു ഓഫീസ് വേണം. നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു ഓഫീസ് പുത്തുമല മുണ്ടക്കൈ പുനരധിവാസം പൂർത്തിയാകുന്നവരെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സംവിധാനം ഇവിടെ ഉണ്ടാക്കും. ആ ഓഫീസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എല്ലാ ഇടപെടലും നമുക്ക് നടത്തിപ്പോകാൻ പറ്റും. ഈ പാക്കേജ് പൂർത്തിയാക്കാൻ സർക്കാർ തലത്തിലൊരു ചർച്ച നടക്കണം. ആ ചർച്ചയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തണം, താഴെത്തട്ടുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികൾ വരെ ചർച്ചയുടെ ഭാഗമാവണം. എല്ലാവർക്കും പല ആശയങ്ങളുണ്ടാവും. പിന്നെ ബാധ്യതകൾ എല്ലാം ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും കുറേയൊക്കെ ലോക്കൽ ബോഡികൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഇപ്പോൾ ലോക്കൽ ബോഡികൾക്ക് ഇപ്പോൾ ആളുകൾക്കൊരു ധനസഹായം നൽകാൻ ഒരു അനുമതി സർക്കാർ തരും, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോൾ ഒരു അനുമതി തന്നിട്ടുണ്ട്, മേപ്പാടി ചെയ്യുന്ന എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള ഇവരുടെ ബാധ്യതകൾ കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചർച്ചയാണല്ലോ. നിയമം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യം, ഇപ്പോൾ അവർക്ക് ഏറ്റവും അടിയന്തിരമായ ഒരു ആവശ്യം അവർക്കൊരു നല്ലൊരു പോക്കറ്റ് മണി, അതെ, അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ, കാരണം അവർക്ക് യാത്ര ചെയ്യാനുണ്ടാവും, പല ബന്ധു വീടുകളിലേക്ക് പോകണം, കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ജോലി ചെയ്യാനുള്ള മാനസിക സ്ഥിതിയില്ല, ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളോ സംവിധാനങ്ങളോ ഉപകരണങ്ങളോ ഒന്നും കയ്യിലില്ല. അത്തരത്തിൽ അത്തരം ഒരു ചർച്ചകളൊക്കെ ഇതൊക്കെ കൂടിയതായിരിക്കും താങ്കളുടെ ഉദ്ദേശ പദ്ധതി അല്ലേ? നമ്മൾ അതിനകത്തുള്ളൊരു കുഴപ്പം, അടിയന്തര ധനസഹായം എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രത്യേകതയുണ്ട്. വളരെ പെട്ടെന്ന് കിട്ടേണ്ട ധനസഹായമാണ്, 10,000 രൂപയാണ്. നമ്മളത് 25,000 രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ശരിയാണ്, സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുന്നു 10,000 രൂപ. അത് വേഗത്തിൽ കൊടുക്കണം. അതുകൊണ്ടാണ് ആ ധനസഹായം കൊടുത്തിട്ട് കാര്യമില്ല. അതിനോടാണ് ആ ധനസഹായത്തിനോടൊപ്പം അടിയന്തര ധനസഹായം എന്നുള്ള പേര്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് പറയുക, നഷ്ടപരിഹാരം എന്നാണ് പറയുക, അതല്ലല്ലോ ഉപയോഗിച്ച വീട്. പക്ഷേ ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾക്ക് ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, ഇത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം പോവുക. ഇപ്പം നമ്മൾ ഈ ഓടി വന്ന ആളുകളുടെ കയ്യിൽ അവരുടെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ മറന്നു പോയിട്ടുണ്ടാവും, എവിടെയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളതെന്നറിയാം. അവിടെ പോയി ഈ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് ബാങ്ക് അക്കൗണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് പണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ആണിപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ കാലതാമസം. ആ കാലതാമസം ഉണ്ടാകുന്നത്. പക്ഷേ അതിന് പകരം
നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമപരോക്ഷം. ആ നിയമത്തെ ഈ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് വേണമെങ്കിൽ, നിയമം എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ എം എൽ എമാരും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഒക്കെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണല്ലോ അടിയന്തര സാഹചര്യത്തിൽ. ഈ അടിയന്തര സാഹചര്യത്തിൽ നമുക്കൊരു ബൈ ഹാൻഡ് കൊടുക്കാൻ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് അതിനൊരു ഓഫീസറെ ചുമതലപ്പെടുത്തി അവരിൽ നിന്ന് അത് കിട്ടിപ്പോതിച്ചു എന്നുള്ളത് വാങ്ങി വെക്കുകയും അത് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മളത് വാങ്ങി വെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ ഇതെളുപ്പത്തിൽ കഴിയും. ചുവപ്പുനാട പരമാവധി കുറയ്ക്കണം. നമ്മളെപ്പോഴും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സാങ്കേതികത്വത്തിൽ കിടന്ന് നമ്മൾ കറങ്ങിയാൽ ആ സാങ്കേതികത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. പാക്കേജിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പുത്തുമല ഭൂമി ഇപ്പോൾ ആരുടെ കൈവശമാണ്? പുത്തുമലയിൽ പുനരധിവസിപ്പിച്ച ആളുകളുണ്ടല്ലോ പുത്തക്കൊല്ലി. ആ ഭൂമിയുടെ ഓണർ ആരാണെന്നറിയും? ജില്ലാ ഭരണകൂടമാണ്, കളക്ടറാണ്. ആ ഭൂമിയിൽ ഒരു ഹെൽത്ത് സെൻറ്റർ കെട്ടാൻ വേണ്ടി പഞ്ചായത്ത് പണം മാറ്റിവെച്ചു, 55 ലക്ഷം രൂപയോളം മാറ്റിവെച്ചു ഈ ഹെൽത്ത് ഗ്രാൻറ്റിൻ്റെ ഭാഗം. ഈ സ്ഥലത്ത് ഇത് കെട്ടാനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുക്കേണ്ടത് ആരാണ്? ജില്ലാ കളക്ടർ. 2 വർഷമായി തന്നിട്ടില്ല. ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്താണ്, അത് പുത്തുമലക്കാരുടെ ഭൂമിയാണെന്നാണ് പറയുക. പുത്തുമലക്കാർക്ക് അവിടെ അവകാശമുള്ളത് അവരുടെ വീടിന് ചുറ്റുമുള്ള 7 സെൻറ്റിന് മാത്രമാണ്. ബാക്കി ഭൂമി ഇപ്പോഴും ആരുടെയാണ്? സർക്കാർ ഭൂമിയാണ്. ആ സർക്കാർ ഭൂമിയിൽ ഒരു പഞ്ചായത്ത് ഹെൽത്ത് സെൻറ്റർ കെട്ടാൻ തീരുമാനിച്ചിട്ട് 2 വർഷമായി. ഞാനിതിൽ ഇടപെട്ട ആളായതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ചർച്ച നടത്തി ADM റിട്ടയറായിപ്പോയി, ഞങ്ങൾ ചർച്ച നടത്തി 2 കളക്ടർമാർ മാറിപ്പോയി. അപ്പോൾ എത്ര കാലമായി? അതിലൊറ്റൊരു കാര്യമുള്ളൂ, ഈ 15 സെൻറ് സ്ഥലത്ത് ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് 3 ലക്ഷം രൂപ മുടക്കി ഒരു ഹെൽത്ത് സെൻറ്റർ കെട്ടാൻ NOC തന്നാൽ മതി. അതിന് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ 29-ാം തീയതി ഉരുൾപൊട്ടലുണ്ടാവുന്ന അന്ന് രാത്രി ഉച്ചയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട് കലക്ടറേറ്റിൽ. അന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത് പുത്തുമലയിലെ ഹെൽത്ത് സെൻ്ററാണ്, പൂത്തക്കൊല്ലിയിൽ. അപ്പോൾ നമ്മളിതൊക്കെ പറയുകയും പിന്നീടൊരു ചുവപ്പ് നാടുകയും ഒരു സാങ്കേതികത്വം ഉണ്ടാവുകയും ചെയ്ത, പക്ഷേ ഇവിടെ ഒരു ഓഫീസും ഒരു നോഡൽ ഓഫീസറും ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം പരിഹരിക്കുന്നതിൽ അയാൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലേ? അങ്ങനെ ഒരാളില്ല. അദീൽ അബ്ദുള്ള ആയിരുന്നു അന്നത്തെ തുടക്കത്തിലെ കലക്ടർ. അവർ മാറി, ഗീത കലക്ടർ വന്നു, അവർ പോയി. രേണുരാജ് വന്നു, അവർ പോയി. ഇപ്പോൾ പുതിയ കലക്ടർ 4-ാമത്തെ കലക്ടറാണ്. ഹെൽത്ത് സെൻ്ററിൻ്റെ പൈസയും ഹെൽത്ത് സെൻ്ററുമായിട്ട് മേപ്പാടി പഞ്ചായത്ത് ഇപ്പോഴും ഇരിക്കുക, സ്ഥലം കിട്ടിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു അലംഭാവം പുത്തുമലയിൽ സംഭവിച്ചതുപോലെ സംഭവിച്ചാൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള, സാധാരണഗതിയിൽ ഇത്തരം ഇരകളൊക്കെ പിന്നീട് സമരമുഖത്തേക്കും പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കോ പോകുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോവാത്ത രീതിയിൽ സംരക്ഷിക്കാൻ താങ്കൾ ഉൾപ്പെടെ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഭരണപരമായ വീഴ്ചകൾ ഉദ്യോഗ തലത്തിലൊക്കെ വരികയാണെങ്കിൽ ഇരകൾക്കൊപ്പം ഉണ്ടാകും. തീർച്ചയായും നമ്മളുടെ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന അവരോടൊപ്പം തന്നെയാണ്. ഇതിലെല്ലാവർക്കും ഉള്ളതിനേക്കാൾ പ്രയാസം അവർക്കാണ്. അവരുടെ കുടുംബത്തിലെ ആളുകൾ പോയി, അവരുടെ സ്വത്ത് പോയി, അവരുടെ ജീവൻ എല്ലാം പോയി. ഈ കാലം അത്ര ഉണ്ടാക്കിയത് മുഴുവൻ അവസാനിപ്പിച്ചിരുന്ന മേലെ ആകാശവും താഴ്ന്ന ഭൂമി എന്നുള്ളൊരു കൺസെപ്റ്റ് അവരത് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അവരിപ്പോൾ ക്യാമ്പിൽ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന വസ്ത്രമാണ് അവരിടുന്നത്. അവർ നമ്മൾ ഒരു വാടക വീട് കാണിച്ചിരുന്നെങ്കിൽ അവരങ്ങോട്ട് പോകാൻ തയ്യാറാണ്. അവരുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറേ ആളുകളുണ്ട്, ഒരു സർക്കാർ സംവിധാനം ഞങ്ങളെ ചേർത്ത് പിടിക്കും. ആ പ്രതീക്ഷയ്ക്കൊപ്പം സർക്കാർ പ്രവർത്തിക്കണം. അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നമ്മൾക്ക് സമ്മതിക്കില്ല. പക്ഷേ സർക്കാരിന് നയപരമായി ചില പ്രയാസങ്ങളുണ്ട്. അത് വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അത് നമ്മൾ ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അടിയന്തര ധനസഹായം. സർക്കാർ തീരുമാനിച്ചു 10,000. ഓക്കെ, നമ്മൾ തർക്കത്തിനില്ല, 10,000 എങ്കിൽ 10,000. പക്ഷേ നമ്മുടെ തർക്കം എന്താണ്? അത് വേഗത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഈ പാക്കേജിൽ നമ്മൾ പറയുന്നത് എന്താണ്? 15 സെൻറ് സ്ഥലം ഒരേ സ്ഥലത്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അത് നടക്കില്ല, അത്രയും സ്ഥലം കിട്ടില്ല. ഇനി 1-ോ 2-ോ സ്ഥലം എടുത്തു, കുഴപ്പമില്ല, നമുക്ക് അവിടെ ചെയ്യാം. പക്ഷേ ചെയ്യുമ്പം പ്രോപ്പറായിരിക്കണം. ഡിസൈനിൽ നമ്മളൊരു വസ്തു കാണിക്കുകയും അവസാനം 4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ആ ഡിസൈനിൻ്റെ പകുതി പോലും പൂർത്തീകരിക്കാതിരിക്കുകയും അതിന് ഒരു പേരിടുകയും ചെയ്യുന്ന ടൗൺഷിപ്പ് പറ്റില്ല. എന്താണോ പറയുന്നത് കൃത്യമായി ചെയ്തിരിക്കണം. അത് ചെയ്യുന്നത് വരെ, പൂർത്തിയാക്കുന്നത് വരെ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. പദവികൾക്കാൾ അപ്പുറം മനുഷ്യത്വപരമായ സമീപനം അതാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.